ഇങ്ങനെ പറയാനൊക്കെ അടിപൊളിയായിട്ട് അത്ര ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പക്ഷേ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ല. നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പം നമ്മുടെ സോയ ചങ്ക്സ് മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടി നോക്കാം. സോയ ചങ്ക്സ്, ഷുഗർ, സോൾട്ട്, പെപ്പർ പൗഡർ, ചില്ലി ഫ്ലേക്സ്, ഓണിയൻ, ക്യാപ്സിക്കം, സ്പ്രിംഗ് ഓണിയൻ, ജിഞ്ചറും ഗാർലിക്കും ചെറുതായി ചുമപ്പേരുതാണ്, കൊറിയാണ്ടർ ലീഫ്, ചില്ലി, വിനീഗർ, ഓയിൽ. ഇനി ഇതുണ്ടാക്കാൻ എന്തൊക്കെ സോസാണ് വേണ്ടി നോക്കാം. സോയ സോസ്, ടൊമാറ്റോ കെച്ചപ്പ്, റെഡ് ചില്ലി സോസ്. സോസ്പാനിൽ വെള്ളം ഒന്ന് ബോയിലായി വരുമ്പോൾ നമുക്കിതിലേക്ക് സോൾട്ട് ആഡ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ജിഞ്ചർ ആട്ടോ ആഡ് ചെയ്യണം. ജിഞ്ചർ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നടു കയറി വെച്ചിരുന്ന ഒരു ഗ്രീൻ ചില്ലില്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ സോയ ആഡ് ചെയ്യാം. ഇതിലേക്ക് ഈ സോയ ആഡ് ചെയ്ത് നമ്മളിതൊന്ന് ബോയിൽ ചെയ്തെടുക്കാനാട്ടോ പോണത്. ഇതൊന്ന് ബോയിലായി കിട്ടിക്കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇത് നല്ലോണമൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഈ ഒരു സൈസുള്ള സോയ ഓട്ടോ കിട്ടിയത്. നിങ്ങൾക്ക് ഏത് സൈസുള്ള സോയ ആണോ അവൈലബിൾ അത് വെച്ച് പ്രിപ്പയർ ചെയ്യാം. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ സോയ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ പാകത്തിനുള്ള സോയ സോസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. സോയ സോസ് ആഡ് ചെയ്തതിന് ശേഷം ഇത് നല്ലോണമൊന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ ഈ ഗ്രീൻ ചില്ലിൻ്റെയും സോയ സോസിൻ്റെയും പിന്നെ ജിഞ്ചറിൻ്റെയും ഒക്കെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അത് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ നമ്മുടെ സോയ ഇങ്ങനെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കണേ. അപ്പം കണ്ടോ നമ്മുടെ വെള്ളം കുറേയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബൗളിലേക്ക് മാറ്റാം. ഇതാ ഇതിപ്പോൾ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയല്ലോ. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാം കേട്ടോ. കണ്ടോ നമ്മുടെ സോയ ഇപ്പം എന്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടെന്ന്. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ തന്നെ ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്യാം. 1/4 ടേബിൾ സ്പൂൺ സോൾട്ടേ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. നമ്മളിത് ബോയിൽ ചെയ്യുമ്പോഴൊക്കെ നമ്മളിതിലേക്ക് സോൾട്ട് ആഡ് ചെയ്തതല്ലേ. ഇനി കോൺഫ്ലവർ 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യണേ. ഇത് ഞാൻ ഇൻഗ്രീഡിയൻസിൽ കാണിക്കാൻ മറന്നുപോയി. ഈ കോൺഫ്ലവറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നല്ലോണമൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണമൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്യാനാട്ടോ പോകുന്നത്. ഇനി നമുക്ക് ഒരു സോസ് പാൻ എടുത്ത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്കതിലേക്ക് നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന സോയ ആഡ് ചെയ്യണം. എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇതൊക്കെ ഉണ്ടോ ഞാൻ ഈ സോയ എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ബാറ്ററും പിന്നെ ഒരു സോസും ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ദാ ഇത് കോൺഫ്ലവറും പിന്നെ വാട്ടറും ഒന്ന് മിക്സ് ചെയ്ത് വെച്ചൊരു ബാറ്ററാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയൊരു സോസാണ് കേട്ടോ മേക്ക് ചെയ്യാൻ പോകുന്നത്. 2 ടേബിൾ സ്പൂൺ സോയ സോസ് ആഡ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യാം. ടൊമാറ്റോ കെച്ചപ്പ് 3 ടേബിൾ സ്പൂൺ ആട്ടോ ആഡ് ചെയ്യുന്നത്. ഇതെല്ലാം നിങ്ങളുടെ പാകത്തിനനുസരിച്ചുള്ളത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ടൊമാറ്റോ കെച്ചപ്പും ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് വിനീഗർ ആഡ് ചെയ്യാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ വിനീഗറേ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് ഹോട്ട് സ്പൈസി സോസ് ആട്ടോ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതും 1 ടേബിൾ സ്പൂൺ തന്നെ ആഡ് ചെയ്യുന്നുള്ളൂ. ഇതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഈ സോസ് നല്ലോണമൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ദാ നമ്മുടെ ഈ സോയ ഒന്ന് ഫ്രൈ ആയി ഇതൊന്ന് കോരാൻ പാകത്തിലായിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒരു കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതാ ഇത് ഞാൻ ഇപ്പോൾ ഫുള്ള് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കടായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം.
ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ജിഞ്ചറും ഗാർലിക്കും ആഡ് ചെയ്യാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഗ്രീൻ ചില്ലിയും ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മുടെ സ്പ്രിംഗ് ഓണിയനും ആഡ് ചെയ്യാം. ഇനി നമുക്കിത് നല്ലോണം മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്യണേ. ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്യണേ. ഇനി നമുക്കിതിലേക്ക് ഓണിയനില്ലേ നമ്മൾ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ച്, അതൊന്ന് ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ ക്യാപ്സിക്കും ക്യൂബായി കട്ട് ചെയ്ത് വെച്ച് തന്നെ. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ ചെയ്യാൻ ശ്രമിക്കാം. എന്നാലേ ഇത് നല്ല ക്രിസ്പി ആയിട്ടും ക്രഞ്ചി ആയിട്ടും ഒക്കെ നിൽക്കുകയുള്ളൂ. നല്ല ഓണമൊന്ന് മിക്സ് ചെയ്യാം. ദാ ഇതിപ്പോൾ ഞാൻ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പെപ്പർ പൗഡർ ഒരു ഹാഫ് സ്പൂണ് ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഹാഫ് സ്പൂണ് ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്യണം. പിന്നെ സോൾട്ടും, അത് ഹാഫ് സ്പൂൺ തന്നെ മതി. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന സോസ് ഇല്ലേ, അതാട്ടോ ആഡ് ചെയ്യുന്നത്. ഇതാ ആ സോസും ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഈ സോസ് ആഡ് ചെയ്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഈ സവാളൻ്റെയും ക്യാപ്സിക്കും ഒക്കെ ഈ സോസായിട്ട് നല്ലോണം ഒന്ന് യോജിച്ച് വരണം. അതുവരെയും മിക്സ് ചെയ്യാം. ഇപ്പം കണ്ടോ നമ്മുടെ ഈ ഒണിയനും ക്യാപ്സിക്കും ഒക്കെ നല്ലോണം ഒന്ന് വാടിയിട്ടുമുണ്ട്, ഈ സോസായിട്ട് നല്ല മിക്സ് ആയിട്ടുമുണ്ട്. ഇനി നമുക്ക് ആ കോൺഫ്ലവറും വാട്ടറും ഒഴിച്ചുണ്ടാക്കിയ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഇത് കൈ എടുക്കാതെ പിന്നെ ഇളക്കണേ, അല്ലെങ്കിൽ കട്ട കുത്തി പോകാൻ ചാൻസ് ഉണ്ട്. നല്ലോണം മിക്സ് ചെയ്യണേ. ഇപ്പം അത് ഈ ഒരു പരവേലായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്ത് ഷുഗർ ആഡ് ചെയ്ത് ഇത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്ത് നമ്മുടെ സോയ ഇതിലേക്ക് ആഡ് ചെയ്യണം. സോയ ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഈ മസാല ഈ സോയ ആയിട്ട് നല്ലോണം ഒന്ന് യോജിക്കണം. അതുവരെയും മിക്സ് ചെയ്യാം. അപ്പം കണ്ടോ ഇത് യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വാട്ടർ ഒഴിച്ച് കൊടുക്കാം. വാട്ടർ ഒഴിച്ചതിന് ശേഷം ഇത് പിന്നെ നല്ലോണം മിക്സ് ചെയ്യണം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കൊറിയാൻഡർ ലീഫും പിന്നെ സ്പ്രിംഗ് ഓണിയനും ആഡ് ചെയ്യാം. ഇത് രണ്ടും ആഡ് ചെയ്തതിന് ശേഷം ഇത് നല്ലോണം മിക്സ് ചെയ്യണം. ഇപ്പം കണ്ടോ നമ്മുടെ ഈ സോയൻ്റെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം.